ഈ ഇത്രയും മാത്രം ബുദ്ധി ഇവിടുന്നോ? ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഈ അമ്മ കണ്ടുകൊണ്ട് പറയായിരുന്നു, ഇതായിരുന്നെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തെ പഠിക്കാതെ തോറ്റിട്ട് അമ്മ എന്തായാലും ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ മറുപടികൾ പറയുമ്പോളെ, ഓ ഇതിനുമെല്ലാം പോയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാരെന്ന് പറയുമായിരുന്നു. ഈ വീഡിയോയിൽ അമ്മ തഗ്ഗടിക്കില്ലേ, അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണോ അത് സ്വാഭാവികമായിട്ട് വരുമോ? അമ്മ പിന്നെ അമ്മയുടെ ശൈലിയിൽ പറഞ്ഞാകുമ്പോ അത് കുറച്ചുകൂടെ രസമാവും. അമ്മ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, പടം അനൗൺസ് ചെയ്തിട്ടില്ല, അദ്ദേഹം വിട്ടുപോയതാ. ഓ, ഫ്രണ്ട്സ് ചെയ്യുന്നൊരു പടത്തിൽ അമ്മയ്ക്ക് ഒരു റോളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മോളുണ്ട്, അതുകൂടെ പറയണം. മോക്ക് രണ്ട് മക്കളും ഉണ്ട്, പിന്നെ ഒരു മരുമകളുണ്ട്. ഇല്ല, അവര് വിടില്ല. ഉണ്ടെന്ന് പറയുവാറും പറയാറുണ്ട്, ചേച്ചിയെ പറ്റി പറയുന്നില്ല എന്ന് വീഡിയോ. അപ്പൊ ചേച്ചി ഉണ്ട്, അവര് കാനഡയിലാണോ ഉള്ളത് ഫാമിലി ആയിട്ട്. അപ്പൊ അവരെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ചേച്ചി ഉണ്ടെന്ന് ആൾക്കാർക്കറിയാം. മതി, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അമ്മേ നീ അമ്മ മോനു അമ്മാവനാവരുതെന്ന്. എന്നെ ശിവൻ ചിരിച്ചാലേ ഞാൻ പറയത്തുള്ളൂ നല്ല വീഡിയോ ആണ്. ക്യാമറാമാൻ ചിരിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ. ഓ, അതായത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ചിരിക്കും. ഞാൻ പറയുന്നു ക്യാമറ ഇരുന്നിങ്ങനെ അങ്ങനെ ചിരിക്കത്തേ ഇല്ല. ഓ, അവൻ ചിരിച്ചു കഴിഞ്ഞാൽ സക്സസ് ആണ്. ഞാൻ പറയും അമ്മക്ക് സമാധാനോ പുള്ളി ചിരിച്ചു. ഞാൻ പറയും ശിവൻ ചിരിച്ചെങ്കിൽ ഇനി കുഴപ്പമൊന്നും. അടിപൊളി, അതാണ് അത് അമ്മ പഠിച്ചു വെച്ചേക്കുന്നത്. അമ്മയെല്ലാം പഠിച്ചു പ്രേക്ഷകരെ മനസ്സിലാക്കുന്ന ശിവനിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും പേരില് ശിവനെ ഉള്ളു ചിരിക്കാത്ത. ഓ, ബാക്കി എല്ലാവരും ചുമ്മാ പറഞ്ഞാലും ശിവൻ നമ്മളെ തലയും കുത്തി കാര്യം പറയണം, ശിവൻ ചിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് കറക്റ്റ് ഒപ്പീനിയൻ. ഇവിടെ ചോദിച്ചാ മതിയായിരുന്നു, ഞാൻ അവിടേക്ക് ഇട്ട് ഇങ്ങനെ ചോദിച്ചു വരണ്ടായിരുന്നു. ഇവരെല്ലാരും നല്ലതാ, പക്ഷെ അതാ ഇങ്ങനെ ചിരിക്കത്തില്ല. അതാണ് കറക്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അമ്മ 150 ടേക്ക് അടിച്ചാ പുള്ളി ചിരിക്കുക അവിടെ. ഓ, അപ്പൊ ഞങ്ങൾ കണ്ട് ചിരിച്ച ചിലപ്പോ ശിവൻ ചിരിച്ച വീഡിയോസ് ആയിരിക്കും. അങ്ങനെ വരാനാണ് ചാൻസ്, ചിലപ്പോ അത് അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ക്യാമറയുടെ പുറകെ നിൽക്കുന്നവരും ചിരിക്കുന്നുണ്ട്, അവന്മാര് കണ്ടത് ശിവൻ കണ്ട് ചിരിച്ചതാണ്. അമ്മ ഒരു ചോദ്യം വിട്ടുപോയി എന്ന് പറഞ്ഞു, ആ ചോദ്യം ഞാൻ ചോദിക്കാം. അമ്മേ, ഇപ്പഴാ കല്യാണം കഴിക്കുന്നത്? അത് ഞാൻ എന്നും തൊട്ട് പറയൂ അമ്മനെ, ഇതുവരെ അവനെ അതിന് സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാം, അന്നേരം പറയാ വിളിച്ചോണ്ട് നിർത്തിക്കോളാം. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്, പരിഹാരം വേണം. സിനിമ സംവിധായകനൊക്കെ ശരിയാ, പക്ഷെ അമ്മയാണെന്നുള്ള മറക്കരുത്. ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, ഇപ്പഴേ കുറച്ച് കഴിഞ്ഞിട്ട്. എന്ന് വെച്ചാ 4 ദിവസം കഴിഞ്ഞിട്ട്. 4 ദിവസമല്ല, സമയം വേണം എനിക്ക്. സമയം വേണം, കുറച്ച് സമയം വേണം. അതുപോലെ എത്ര സമയം കൊടുക്കും? എനിക്ക് ഒത്തിരി പ്രായമായി. എത്ര സമയം വേണം? കുറച്ച് ഒരു 8 വർഷം തന്നാ മതി, എന്റെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം.